നമസ്കാരം. പാലയിലെ ചില പാഴുകളുടെ കഥയാണ് പറയാൻ പോകുന്നത്. വോട്ടെണ്ണലിന് രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ തൻ്റെ സ്വത്ത് വിവരമൊക്കെ പുറത്തു വന്നതിൽ ഖിന്നനായി നിന്ന കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാലയിലെ പാലുകുടി മാറാത്ത മൂന്ന് ചെക്കന്മാർ ഒരു ദൗത്യം ഏറ്റെടുത്തു. സ്ഥാനാർത്ഥിയുടെ സ്വത്ത് വിവരം പുറത്തുവിട്ടത് LDF ആണെന്ന ധാരണയിലായിരുന്നു സ്ഥാനാർത്ഥിയും ആ പിള്ളേരും. എന്നാൽ പിന്നെ ഇരിക്കട്ടെ, LDFനൊരു പണി. എന്നാൽ തോമസ് ചാഴിക്കാടനെ നേരിട്ട് ചൊറിയാൻ വിഷയമൊന്നും കിട്ടുന്നുമില്ല. വോട്ടെടുപ്പ് ദിവസം പാലയിലെ വോട്ടർമാരെ രാവിലെ തന്നെ ഉറക്കപ്പായിൽ നിന്ന് മെണിയിപ്പിച്ച് ഇക്കിളിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊന്ന് വേണം. ബെഡ് കോഫിക്ക് പകരം ഒന്നെന്ന ചൂടൻ അടിയുമായി എത്തിയത് കോട്ടയത്തെ UDF സഹയാത്രികരായ മൂന്ന് ചെറുപ്പക്കാർ. അതിലൊരു കുറിപ്പ് ഉത്തരേന്ത്യയിലുണ്ടായിരുന്ന ഒരു മുൻ മലയാളി ഗവർണറുടെ കൊച്ചുമോൻ. തെരഞ്ഞെടുപ്പുമായി പുലബന്ധം പോലുമില്ലാത്ത ഒരു വീഡിയോ. തങ്ങളുടെ മുന്നണി സ്ഥാനാർത്ഥി മുമ്പ് നൽകിയിരുന്ന സത്യവാങ്മൂലത്തിൽ മൗറീഷ്യസ് ബാങ്കിൽ തൻ്റെ മകൻ്റെ അക്കൗണ്ട് ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഒപ്പം സ്ഥാനാർത്ഥി പുതുതായി വാങ്ങിയ ബംഗ്ലാവിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പും കള്ളപ്പണ ഇടപാടും ആ സത്യവാങ്മൂലത്തിൽ നിന്നും കണ്ടെടുത്ത് ആരോ ഒരാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അത് LDFുകാരനല്ല, അത് LDFും കൂട്ടരും നടത്തിയ ഇടപാടാണെന്ന വിചാരത്തിലാണ് മേൽപ്പറഞ്ഞ മൂന്ന് ചെറുപ്പക്കാർ ഇറങ്ങിത്തിരിച്ചത്. പണ്ട് ഇടതുപക്ഷത്തെ കേരള കോൺഗ്രസിൻ്റെ പ്രബലനായ നേതാവ് സാക്ഷാൽ ജോസ് കെ മാണിക്ക് ഒരു പണി കൊടുക്കാൻ ഈ ഒരു അപകടം പൊക്കിപ്പിടിച്ചാണ് ഈ വീഡിയോ ഇറക്കിയത്. അന്നത്തെ അപകടത്തിന് കാരണപ്പുതനായ ചെറുപ്പക്കാരൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നേ ഇല്ല. അയാളുടെ മാതാപിതാക്കളും മത്സരരംഗത്തില്ലെന്നത് സത്യമാണ്. അങ്ങനെ ഇരിക്കെ സ്ഥാനാർത്ഥിയുമായി പുലബന്ധം പോലുമില്ലാത്തൊരു അപകടം പൊക്കിപ്പിടിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം കൊണ്ടുവന്നത് വ്യക്തിഹത്യയ്ക്ക് വേണ്ടി മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് മാത്രമാണെന്നാണ് ജനം ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ഈ പിള്ളേരുടെ കൊച്ചു വർത്തമാനം പോലെയല്ല അവർ നിക്കറിൽ നടന്നപ്പോഴത്തെ കാര്യങ്ങൾ ആ വീഡിയോയിൽ മണിമണിയായി അവർ പറയുന്നത്. അതിനർത്ഥം തിരക്കഥയും ഡയലോഗുമൊക്കെ പുറം പണിക്കാരൻ്റെതെന്ന് വ്യക്തമാകുന്നു. എന്തായാലും ആ വീഡിയോ ഇവിടെ കാണിച്ചാൽ കാണിക്കുന്നവൻ്റെ നിലവാരവും നിങ്ങൾ അളക്കും. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. വോട്ടെടുപ്പിൻ്റെ തലേദിവസം കിട്ടിയ വീഡിയോയാണ്. പക്ഷേ എല്ലാം കഴിയട്ടെ എന്ന് കരുതി ഇപ്പോൾ ഇതുവരെ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിവിടെ പറയുന്നത്. പിന്നെ ഈ കൊച്ചു കുരുന്നുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. വിശുദ്ധനെന്ന് പറഞ്ഞു നടന്നിരുന്ന തങ്ങളുടെ മുന്നണി സ്ഥാനാർത്ഥിയുടെ തന്നെ സത്യവാങ്മൂലത്തിൽ നിന്ന് തന്നെ ചുരണ്ടിയെടുത്ത് ആ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ പുറത്തു കൊണ്ടുവന്നത് UDFലെ തന്നെ ചില അസംതൃപ്തരാണ്. അറിഞ്ഞു കാണുമല്ലോ ചിലരൊക്കെ അവിടുന്ന് ഇറങ്ങി ഓടിയത്. അതിന് പകരം വയ്ക്കാനുള്ള ആയുധം കയ്യിലില്ലാത്തതിനാൽ ഒരു മുറിച്ചുരുക ചുഴറ്റി എറിഞ്ഞതാണ് ഈ വീഡിയോ എന്ന് ജനം തന്നെ വിലയിരുത്തുന്നുണ്ട്. കണ്ട ജനം. ഇടതുപക്ഷക്കാരൊക്കെ അന്നും പിറ്റേന്നും വോട്ടെടുപ്പിൻ്റെ തിരക്കിലായതിനാൽ ആ പിള്ളേരൊക്കെ ഇപ്പോഴും വീടുകളിൽ തന്നെ ഉണ്ടെന്നാണ് കോട്ടയത്തെ ഇടതു നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നത്. ഈ പിള്ളേർ പറയുന്ന ആ അപകടം ജോസ് കെ മണിയുടെ മകന് സംഭവിച്ചതാണ്. അപകടം സംഭവിച്ച ഉടനെ തന്നെ ആ 19 വയസ്സുകാരൻ പോലീസിനെ വിളിച്ചു പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന് ആളെ വിളിച്ചു വരുത്തി അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാൻ മുൻകൈയെടുത്തു. ആ ചെറുപ്പക്കാരൻ്റെ അപ്പനോടുള്ള അസൂയ, വൈരാഗ്യം, രാഷ്ട്രീയ പ്രതികാര മനോഭാവം ഇതെല്ലാം പറയണം. ഒന്നുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ ഈ മൂന്ന് ചെക്കന്മാർ ചേർന്ന് ആ വീഡിയോ ഇറക്കിയത്. അത് കേട്ടാലും കണ്ടാലും ചിരി വരും. തനിക്കുണ്ടായ ഒരു അപകടത്തിൽ പകച്ചു നിൽക്കുമ്പോഴായിരുന്നു അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന തൻ്റെ വാഹനത്തിലേക്ക് രണ്ട് പേർ സ്കൂട്ടറിൽ വന്ന് ഇടിച്ചു കയറിയതെന്ന് അന്ന് എല്ലാവരും അറിഞ്ഞതുമാണ്. ആവശ്യമില്ലാതെ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ചെറുപ്പക്കാർ ഒന്നറിയണം, നിങ്ങൾ കുട്ടികളാണ്. നിങ്ങൾക്ക് ഒന്നും അറിയാത്ത കുട്ടികളാണ്. രണ്ട് തലമുറ കഴിഞ്ഞാൽ പറയുന്നതൊക്കെ മറക്കുമെന്ന് നിങ്ങൾ ധരിക്കരുത്. എല്ലാം അവിടെ തന്നെ കാണും, ചരിത്രത്തിൽ കാണും. എല്ലാവരെയും കുറേ കാലം പറ്റിക്കാം, കുറച്ച് പേരെ എല്ലാ കാലവും പറ്റിക്കാമെന്ന് കരുതിയാലും എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ലെന്ന് കുട്ടികളായ നിങ്ങളെങ്കിലും ഓർക്കണം. രാഷ്ട്രീയമായി നമുക്ക് വിരോധമുള്ളവരുടെ മക്കൾ മുള്ളിയാൽ ആ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന പ്രവണതകൾ നിങ്ങൾ കുട്ടികളെങ്കിലും അവസാനിപ്പിക്കണം. കാരണം നിങ്ങളുടെ കാലത്ത് ഈ രാഷ്ട്രീയം പഴയ രാഷ്ട്രീയമല്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുറ്റവും കുറവും ഉണ്ടായിരുന്നു, അത് ഇന്ന് ഓർക്കുന്നവരുടെ എണ്ണം കുറവാണെന്ന് മാത്രം. UDF സ്ഥാനാർത്ഥിക്കെതിരെ സത്യവാങ്മൂലത്തിലെ പൊരുത്തക്കേടുകളും മൗറീഷ്യസ് ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങളും തൃക്കാക്കര വസ്തുവിറ്റ വകയിൽ നടന്ന 80 ലക്ഷം രൂപയുടെ കള്ളപ്പണ ഇടപാടുകളും അടങ്ങുന്ന രേഖകൾ ആദ്യമെത്തിയത് സാക്ഷാൽ LDF സ്ഥാനാർത്ഥിയുടെ മുന്നിൽ തന്നെയാണ്. കോട്ടയത്ത് ഇടത് സ്ഥാനാർത്ഥിക്ക് UDF സ്ഥാനാർത്ഥിക്ക് നേരെ പ്രയോഗിക്കാൻ കിട്ടിയ തക്കതായൊരു ബോംബ് തന്നെയായിരുന്നു ആ തെളിവുകൾ. തെളിവുകളെല്ലാം പക്ക എന്ന് വ്യക്തം. പക്ഷേ LDFിൻ്റെ ആ സ്ഥാനാർത്ഥി ആ തെളിവുകൾ കൊണ്ടുവന്ന് നൽകിയവരോട് എന്താണ് പറഞ്ഞത്? തങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയവും വികസനവും മണ്ഡലത്തിൽ വേണ്ടുവോളമുണ്ടെന്നും വ്യക്തികളുടെ ന്യൂനത ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിത്തിരിക്കരുതെന്നാണ് സാക്ഷാൽ മാണി സാർ പഠിപ്പിച്ചിരിക്കുന്നതെന്നും അങ്ങനെ പറഞ്ഞ് നിരാകരിച്ചു ആ ആരോപണങ്ങളുടെ പണ്ടക്കെട്ട്. ആരോപണങ്ങൾ പുറത്തു വന്നത് സ്വന്തം പാളയത്തിൽ നിന്നാണ് എന്നറിയാതെ UDF സ്ഥാനാർത്ഥി ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോഴും. അപ്പോൾ
ആ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പിന്നാലെ ഒരു അശരീരി ഉയർന്നു കേൾക്കാം. ദൈവമേ, എൻ്റെ മിത്രങ്ങളിൽ നിന്നും എന്നെ കാക്കണമേ. ഇതുകൊണ്ടൊന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രക്ഷയുണ്ടാകില്ല. കാരണം തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുമ്പോൾ ചെയ്തു കൂട്ടിയതിനൊക്കെ അവളുടെ വ്യക്തമായ മറുപടിയോടെ പ്രതിഫലിച്ചിരിക്കും. പിന്നെ ഇപ്പോൾ ആദ്യം യു ഡി എഫുകാർ ചെയ്യേണ്ടത് തങ്ങളുടെ മുന്നണിക്കകത്തെ പടലപ്പിണക്കങ്ങൾ ഇനിയെങ്കിലും പറഞ്ഞു തീർക്കണം. യു ഡി എഫ് ജില്ലാ ചെയർമാനോ പോയി, ഇനിയുള്ളവരെയെങ്കിലും വിഘടിച്ചു പോകാതെ നിങ്ങൾ ഒരുമിച്ച് നിർത്തണം. കാരണം അടുത്ത തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് കോട്ടയത്ത് ഒരു ശക്തരല്ലെങ്കിലും വളരെ മൃദുശക്തരായ ഒരു എതിരാളി വേണം.